നമസ്കാരം സാറേ. നീ എന്നെ സാറെന്ന് വിളിക്കരുത്. സോറി സാറേ. അയ്യാ, ഒന്ന് പൊക്കി തരണേ. പൊക്കി തരാവട. എല്ലാരും ആയില്ലേ? ഈ മൂന്ന് ലോഡും പ്ലാറ്റ് മടക്കുള്ള കുടിവെള്ളമായിരിക്കും. ഇല്ലാടാ. അല്ല, സ്പിരിറ്റാ. സ്പിരിറ്റോ? ആ, കേറി പരിശോധിക്കണോ സാർ? അമ്മയ്ക്കൊക്കെ സുഖമല്ലേ സാർ? ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ണാക്കന്മാരനാണോ നിന്റെ വിചാരം? എനിക്ക് മാത്രമല്ല സാറേ, ഇവിടെ നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരും വിചാരം അതാണ്. സ്പിരിറ്റാ സാർ? ഇതിലും സ്പിരിറ്റാ സാർ? ഇതിലും സ്പിരിറ്റാ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. കൈയെടുക്ക് സാറേ. ചിന്നാടൻ ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കട്ടങ്ങനും കേറിയണ്ടല്ലോ. ഹായ് അടിസക്കെ. എവിടെയായിരുന്നു ഡൗവേ? വണ്ടിയുടെ മുമ്പിലല്ലോ എസ്കോർട്ട് വരുന്നത്? ഇവരെന്നെ സംശയിച്ചില്ലയോ? എന്നതാണോ പ്രശ്നം? ഈ ലോറികൾ ആരെന്നുള്ളതാ പ്രശ്നം. ഇതെന്റെ ലോറികൾ തന്നെ. ആ കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ, കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ട വർക്കിച്ചിന്റേതാണെന്ന്. അപ്പം എന്നതേ പറയുന്നേ, ഇത് നമ്മുടെ ലോറികളല്ല. അത് തന്നെയാണോ ഞാനും പറയാൻ വന്നത്, ഇത് നമ്മുടെ ലോറികളല്ല. ഇത് വർക്കിച്ചിന്റെ ലോറി തന്നെ. ഇത് കൊച്ചുമുള്ള പേരിലോട്ടിരിക്കുന്ന ചഞ്ചൽ. ഇത് എന്റെ ലോറികളേ അല്ല. അല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഓക്കെ, വർക്കിച്ചതിന്റെ ലോറികൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചാത്തിട്ടല്ലോ സാറേ. എന്തായാലും ഉടമസ്ഥൻ വരുമല്ലോ, അപ്പൊ അയാളെ ഇവിടെ ചാത്തടാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. വർക്കിച്ചായ ഒന്ന് ഇവിടെ വന്നേ. വന്നേന്ന്, ഇങ്ങോട്ട് വന്നേന്ന്. ഞാനല്ലേ വിളിക്കണേ. വർക്കിച്ചിന് ലോറി ലോഡ് അടക്കം വൻ നഷ്ടം വരുമെന്ന് എനിക്കറിയാം. വർക്കിച്ചിന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികള് ഒരു മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു. ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല. എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ കേറ്റി കളിച്ചത്. ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. വരട്ടടവേ. ഒന്ന് തള്ളിക്കേ. ദേ അയാളെ വിളി. സാറേ ഒന്ന് പൊക്കിക്കേ. എന്നാ സത്യമൂർത്തി ഇന്ത മാതിരി പേശറേ? അന്താ ചിന്നാടൻ റാസ്കൽസ് കൊടുക്കുന്നതിലും ജാസ്തി ഞാൻ കൊടുക്കറേ. ഓ ശരി ശരി, നേരി പാകറ. എന്താ ഭായി സത്യമൂർത്തിയുടെ പ്രശ്നം? പ്രശ്നം ആ ചിന്നാടന്മാര് തന്നെ. നമുക്ക് ലോഡ് തരായിരിക്കും അവന്മാര് പല രീതി ശ്രമിക്കുക. എങ്കി പിന്നെ റാവുന്റെ അടുത്ത് സാധനം എടുത്തൂടെ? അപ്പാ, ഞാനും അത് എത്ര തവണ അപ്പനോട് പറഞ്ഞതാ. അത് വേണ്ട, ആ സ്പിരിറ്റ് ഉപയോഗിക്കാൻ കൊള്ളില്ല. അത് സെക്കൻഡ് ക്വാളിറ്റിയാ. അതെ, ഈ ബിസിനസ് നമുക്ക് മോക്ഷം കിട്ടാനേ നടത്തണമെന്നല്ലോ. അങ്ങനെ പറയരുത് ജോണി. ചെയ്യുന്നത് സ്പിരിറ്റ് കച്ചവടമാണെങ്കിലും അതിലുണ്ട് ഒരു നേരും നിറയും. ഇന്നേവരെ നമ്മുടെ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ വിശ്വാസം നശിപ്പിക്കരുത്. എന്ന് വെച്ചാ സത്യമൂർത്തിയുടെ നീ ഇതിൽ ഇടപെടണ്ട. ഓ ശിവ, അവനൊന്നും അറിയില്ല, വിട്ടുകള. ഞാനേ സത്യമൂർത്തി ഒന്ന് കണ്ടിട്ട് വരാം. ആ ശിവ, നിനക്കൊരു കത്തുണ്ടായിരുന്നു ദുബായിൽ നിന്ന്. എന്താടാ? വീട്ടിൽ നിന്ന് ഗോപിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ മരിച്ചിട്ട്? കുറച്ചു ദിവസമായി. നമുക്കൊന്ന് പോകണ്ടേ? എവിടേക്ക്? നമ്മളിപ്പോ ദുബായിലല്ലേ. ഓ, അപ്പൊ ഗോപിക പാവം വീടൊഴിഞ്ഞു. ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ? അതെ സർ. ഷൈൻ ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഈ ഭൂലോകം ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ടതെനിക്ക്. മനസ്സിലായോ? എടോ, ഈ വാളയാർ ചെക്ക് പോസ്റ്റ് പോലീസിന് വലിയ റോളൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ വിളിച്ചറിയിച്ചോളാം തന്നെ, അതങ്ങ് ചെയ്തോണ്ടാ മതി. ഡീസന്റ് സ്ഥലമാടോ വാളയാർ? സാറ് പറയും പോലെ വാളയാർ അത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഓഡ് കൊണ്ടാകുമായിരുന്നില്ലല്ലോ സാർ. വല്ലവരും പറയുന്ന കേട്ടതല്ലാണ്ട് തനിക്കെന്തറിയോ വാളയാറിനെ പറ്റി? പാലക്കാട് ഡിസ്ട്രിക്ടിലെ തമിഴ്നാട് ബോർഡർ, കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ്, സങ്കര ഭാഷ, വിസ്തീർണം 62.84 square kilometers, ജനസംഖ്യ 16,000, പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് 47 കോൺസ്റ്റബിൾസ്, 10 ഹെഡ് കോൺസ്റ്റബിൾസ്, 2 ASI, 1 SI. ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് 14 ക്രിമിനൽ കേസുകൾ, 250 പെറ്റി കേസുകൾ. ഇതല്ലേ സർ വാളയാർ? ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല. വേണ്ട,
പക്ഷെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു എസ് ഐയുടെ അധികാര പരിധി വെച്ച് എനിക്ക് കേസ് എടുക്കാമല്ലോ സാർ. യെസ്. താങ്ക് യു സാർ. കയ്യിൽ ഒതുങ്ങണോ ചേട്ടൻ പോയി കൊടുത്തു. എന്താണോ എല്ലാം ചെക്ക് ചെയ്തു, ഇതിൽ കോഴി അല്ലാതെ വേറെ ഒന്നുമില്ല സാർ. നിന്നെയൊക്കെ തെളിവിച്ചത് എന്തെങ്കിലും എന്റെ കിട്ടും. പോവാം. നിർത്തോ. എന്താ സാർ? പോവാം, വരട്ടെ. ആരുടെയാടാ ലോഡ്? പറയടാ. പറയില്ല സാറേ. ഇവറ്റകളെ തല്ലിക്കൊന്നാല് സത്യം പറയില്ല സാറേ, അതാ വർഗം. താനാരാ? ചാണ്ടിച്ചനാ പേര്. നാട്ടുകാരെന്നെ ഭായി എന്ന് വിളിക്കും. ഓ, നിങ്ങളാണല്ലേ ഭായി. ഇവന്മാര് സത്യം പറയില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? ഈ പണിക്ക് വിശ്വസ്തന്മാരെ അല്ലേ സാറേ ഏൽപ്പിക്കുക. പാവങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാൻ മേലാണ്ട് ചെയ്തു പോയതാ. വിട്ടേക്ക്. തന്റെ ലോറിയുടെ ഡ്രൈവറും കിളിയാണോ അവര്? ഏയ്, തന്റെ ലോഡാണോ അവര് കടത്തിയത്? ഏയ്, പിന്നെ തന്റെ അളിയന്മാരാണോ അവര്? എന്നോട് ആരും ഇത്ര റഫായിട്ട് ഡീൽ ചെയ്യാറില്ല. നമുക്ക് ഒണ്ടൂത്ര ഇടപാടാ. വളച്ചിട്ടില്ലാതെ ചോദിക്കുക. മോൻ എത്രയാ വേണ്ടേ എന്ന് വെച്ചാ? മോനിരിക്കേ, ഭായി പറയട്ടെ. തന്നോടാരിക്കാൻ പറഞ്ഞത്? സർക്കാർ പോലീസ് സ്റ്റേഷനിൽ കസേര വാങ്ങിച്ചിട്ടിരിക്കുന്നത് അതിഥികൾക്ക് ഇരിക്കാനല്ലേ സാറേ. ഇരുന്നാട്ടെ. ഇവരുമായിട്ടുള്ള ബന്ധം നിന്നെ കൊണ്ട് പറയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാർ, ഇവന്റെ ലോറിയിൽ ലോഡുമാ പിടിച്ചെടുത്തത്. ആർ സി പരിശോധിച്ചപ്പോ വണ്ടി ഇവന്റെ പേരിലാണ്. കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സാർ. ഇവൻ എന്റെ ബിനാമിയാ, ലോറിയും ലോഡും എന്റേതാ എന്ന് വെച്ച് നിനക്ക് എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളൂ, തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം. ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് എസ് ഐമാരെ ഈ ഭായി കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. വരട്ടെ. പിന്നെ മേടിച്ച് തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഈ ഭായിക്കുണ്ട്. സൂക്ഷിക്കണം സാർ, ഈ ഭായിയെയും അയാളുടെ കൂട്ടാളി പരമശിവത്തെയും. എന്താ അവർക്ക് ഗുണ്ടായുണ്ടോ? ഉണ്ട് സാർ. എന്നിട്ട് അവരുടെ പേരിൽ ഈ സ്റ്റേഷനിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ലല്ലോ. അത് സാധാരണക്കാരോടുള്ള അവരുടെ പെരുമാറ്റവും സ്വാധീനവും. ഒന്നിനും ആരും സാക്ഷി പറയില്ല, കംപ്ലൈന്റും ചെയ്യില്ല സാർ.